അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഈ അന്യ സ്ത്രീകൾക്ക് സലാം ചൊല്ലാൻ പാടില്ല എന്നുള്ളൊരു ഹുക്കുമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയുമായിട്ട് യോജിക്കാത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസാണ്. എന്ന് കരുതി ഇത് അങ്ങാടിയിലൂടെ പോകുമ്പോൾ കാണുന്ന എല്ലാ സ്ത്രീകളോടും സലാം ചൊല്ലണമെന്നല്ല. നമ്മുടെ പരിചയത്തിലുള്ള രക്തബന്ധമല്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവരോടൊക്കെ സലാം ചൊല്ലാം. ഇതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മറ അലൈന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിസ്വത്തിൻ ഫസല്ലമ അലൈന, ഞങ്ങളുടെ അരികിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സലാം ചൊല്ലി. സ്ത്രീകളായ ഞങ്ങളുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നപ്പോൾ ഞങ്ങളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലുകയേ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത് ഹദീസ് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയുകയാണ്, കാനത്ത് ഫീന ഇംറാത്തുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതായത് വൃദ്ധയായ സ്ത്രീയായിരുന്നു. അവർ ഒരു ഇനം ഒരു തരം ചീര അതിൻ്റെ വേരുകൾ കലത്തിലിട്ടിട്ട് ഇങ്ങനെ വേവിക്കും, എന്നിട്ട് അതിൽ ഗോതമ്പിൻ്റെ ധാന്യമണികളൊക്കെ ഇട്ട് പൊടിച്ച് ചേർത്ത് കൊണ്ട് നല്ലൊരു ചീര, എന്താ അതിന് പറയുക, ഒരു സൂപ്പ്, നല്ലൊരു കഞ്ഞി അതിങ്ങനെ ഉണ്ടാക്കും. ഞങ്ങൾ ജുമാ നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ മഹദിക്ക് ഞങ്ങൾ സലാം പറയാറുണ്ട്. പൈദാ സല്ലൈനൽ ജുമാഅത്ത ഫൻസറഫ്ന നുസല്ലിമു അലൈഹ ഫതുഖദ്ദിമുഹു ഇലൈന, ഞങ്ങൾ ആ മഹദിയോട് സലാം ചൊല്ലും, അവർ അപ്പോൾ തിരിച്ച് ഞങ്ങളോട് സലാം ചൊല്ലും, അല്ലെങ്കിൽ ആ മഹദിക്ക് ഞങ്ങൾ സലാം പറയുമായിരുന്നു, അപ്പോൾ അവർ ഞങ്ങൾക്ക് ആ ചീര ആ ഭക്ഷണം ഞങ്ങൾക്ക് സമർപ്പിക്കുമായിരുന്നു എന്ന രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്ക് സലാം ചൊല്ലാം. ഇപ്പോൾ ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹ അവർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ്. അവർ പറയുകയാണ്, സഹബ്തു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമ ഫത്ഹ്, മക്കാ വിജയ ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ സലാം ചൊല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉമ്മു ആനി ബിന്ത് അബീ ത്വാലിബാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർഹബൻ എന്ന് പറഞ്ഞിട്ട് ഉമ്മു ഹാനി നിങ്ങൾക്ക് സ്വാഗതം എന്നുള്ള ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാം. അതായത് നബിയോട് സ്ത്രീകളും സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലിയതായി ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങളെ സംസാരത്തിൽ കണ്ട് ഇദ്ദേഹം ഖുർആൻ ആയത്തും ഹദീസും ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഹദീസും സലാം പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഉദ്ധരിച്ചിട്ടില്ല, ഖുർആനിക ആയത്തും ഉദ്ധരിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇവളോ പറഞ്ഞല്ലോ, പ്രായമുള്ളവരെ കണ്ടാൽ സലാം ചെല്ലാം. അതായത് സഹാബികൾ ജുമാ നിസ്കാരത്തിന് ശേഷം പ്രായമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് പോവുകയും അവരോട് സലാം ചെല്ലുകയും അവർ നൽകുന്ന പാനീയം ഭക്ഷിക്കാറും ഉണ്ടായിരുന്നു എന്ന ഹദീസുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ് പ്രായമുള്ള സ്ത്രീകളോട് സലാം ചെല്ലാം. അതുപോലെ ഒരു കൂട്ടത്തോടെ കണ്ടാൽ, സ്ത്രീകളുടെ ഒരു കൂട്ടം കണ്ടാൽ അവരോട് സലാം ചെല്ലാം. അന്യ സ്ത്രീകളെയോട് സലാം ചെല്ലാം എന്നതിന് തെളിവായി ഈയുള്ളമെന്ന് തന്നെ ഇന്നലെ ഉദ്ധരിച്ചൊരു ഹദീസുണ്ടല്ലോ. അസ്മാ റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലൂടെ നടന്നുപോയി ഞങ്ങളോട് സലാം ചൊല്ലി എന്ന് പറയുന്ന ഹദീസ്. മറ അലൈന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിസ്വത്തിൻ ഫസല്ലമ അലൈന, ഞങ്ങൾ സ്ത്രീകൾക്കരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സലാം പറഞ്ഞു. മൂന്നാമത് ഇദ്ദേഹം പറഞ്ഞത് വീട്ടിൽ കയറുമ്പോൾ സലാം ചെല്ലാം, അവിടെ അന്യ സ്ത്രീകൾ ഉണ്ടെങ്കിലും. അന്യ സ്ത്രീകൾ ഉണ്ടെങ്കിലും എന്താണ്? വീട്ടിൽ കയറുമ്പോൾ സലാം ചെല്ലാം, കാരണം അത് ഖുർആനിക ആയത്ത് തന്നെയാണ്. നിങ്ങളൊരു വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അനുവാദം ചോദിക്കണം. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനഹു വതാല സലാം കൊണ്ട് തുടങ്ങി ചെയ്യണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഖുർആനിക ആയത്തിൻ്റെ നസ്സാണ്. യായു അല്ലദീനാമനു ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും അത്ത തസ്തൈനിസു വ തുസല്ലിമു അലാ അഹ്ലിഹ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറുമ്പോൾ സലാം ചെല്ലാം, അവിടെ അന്യ സ്ത്രീകളുണ്ടെങ്കിലും. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഗൾഫ് നാടിലൊക്കെ അന്യ സ്ത്രീകൾ സലാം ചൊല്ലും.
അത് അവിടെ ഒരു ഉറുഫ് എന്ന രീതിയിലാണ്, ഒരു ആദത്ത് എന്ന രീതിയിലാണ്. ഉറുഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കീഴ്വഴക്കം, നാട്ടുനടപ്പ്, സമ്പ്രദായം, മാമൂല്, പതിവ്, ആചാരം, അതിന് പറയും ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഒരു നാട്ടുനടപ്പം എന്ന രീതിയിൽ ഗൾഫിലൊക്കെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരോട് സലാം ചൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചൊല്ലപ്പെട്ടാൽ നമുക്ക് മടക്കുന്നതിന് വിരോധമില്ല. ഗൾഫ് നാട്ടിൽ ചെല്ലാനുള്ള കാരണം എന്താ, ഇവിടെ അതിന് നിരോധിക്കുന്ന രീതിയിൽ ശക്തമായ പണ്ഡിതന്മാർ ഇടപെടാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലത് പറ്റേത് ഹറാമാക്കി കളഞ്ഞു, അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സലാം ചൊല്ലുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇടക്ക് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ, മറ്റുള്ള സ്ത്രീകളെ തന്നെ ചെല്ലാമെന്ന് അനുവദിച്ചത് ഫിത്തനയില്ല, ഫിത്തനയുണ്ടെങ്കിൽ ചെല്ലാൻ പാടില്ല. ഇത് ആർക്കും തർക്കമുള്ള വിഷയമല്ല. ഫിത്തന വരുന്ന ആരാണെങ്കിൽ ഒരു അന്യ സ്ത്രീയോട് സലാം ചെല്ലാൻ പാടില്ല, അത് കൂട്ടമാകട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആകട്ടെ, ഫിത്തന ഉണ്ടാക്കുമെങ്കിൽ അവിടെ സലാം ചെല്ലാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു തസ്ലീം റിജാലി അല നിസായി വ നിസായി അല റിജാൽ. പുരുഷന്മാർ സ്ത്രീകൾക്കും സ്ത്രീകൾ പുരുഷന്മാർക്കും സലാം പറയൽ എന്ന് പറയുന്ന അധ്യായമാണ്, എന്ന് പറയുന്ന അധ്യായമാണ്. അതിൽ ഒന്നാമതായി കൊടുത്തത് നേരത്തെ ഇവിടെ പ്രായമുള്ളവർക്ക് സലാം ചൊല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, ആ തെളിവാണ്. അന്യ സ്ത്രീകളോട് സലാം ചൊല്ലാം എന്നതിന് ഇമാം ബുഖാരി ഒന്നാമത് കൊടുക്കുന്ന ഹദീസ് എന്താണ്, പ്രായമുള്ള സ്ത്രീയോട് സഹാബികൾ സലാം ചൊല്ലാറുണ്ടായിരുന്നു, അവരെ നൽകുന്ന പാനീയം ഭക്ഷിക്കാറുണ്ടായിരുന്നു എന്നതാണ്. രണ്ടാമത്തേത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സലാം ചൊല്ലി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ജിബ്രീൽ യഖ്റു അലൈക്കി സലാം. അപ്പോൾ അവർ വഅലൈഹി സ്സലാം വറഹ്മത്തുള്ളാഹി വബർകാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറയുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മടക്കി, വഅലൈഹി സ്സലാം വറഹ്മത്തുള്ളാഹി വബർകാത്തു. മറ്റൊരു നിവേദനത്തിൽ അലൈക വഅലൈഹി സ്സലാം വറഹ്മത്തുള്ളാഹി വബർകാത്തു എന്നാണ് അവർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സലാമിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇമാം ബുഖാരി എന്ത് കൊടുത്തിട്ടുള്ളത്, ബാബു തസ്ലീം റിജാലി അലി നിസായി വ നിസായി അല റിജാൽ, പുരുഷന്മാർ സ്ത്രീകൾക്കും സ്ത്രീകൾ പുരുഷന്മാർക്കും സലാം പറയൽ എന്നൊരു അധ്യായം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അസ്മാഉ റളിയല്ലാഹു അൻഹു വന്ന ഹദീസ് ഉണ്ടല്ലോ, അവർ പറഞ്ഞല്ലോ, മറ അലീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിസ്വത്തിൻ ഫസല്ലം അലീന, ഞങ്ങളുടെ സ്ത്രീകൾക്കരിയിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നപ്പോൾ നമ്മോട് സലാം ചൊല്ലി. അവരിങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ട്, മറഫിൽ മസ്ജിദ് യൗമൻ വഉസ്ബത്തു മിന നിസായി ഖൗദൻ, ഞങ്ങളിൽപ്പെട്ട ഒരു സംഘം പള്ളിയിൽ ഇരിക്കുന്നവരായിരുന്നു. പള്ളിയിൽ, ഇതൊന്നും നിങ്ങൾ ചിലപ്പം പുറത്തുനിന്ന് കേൾക്കൂല, പള്ളിയിലാണ് ഇരിക്കുന്നത്, അവിടെ മനസ്സിലായിക്കോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അർപ്പിച്ച് തൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നാണ്. ആംഗ്യം കാണിച്ചുകൊണ്ട് സ്ത്രീകളോട്, അന്യ സ്ത്രീകളാണ്, സലാം ചൊല്ലിയെന്നാണ്. അതുപോലെ തന്നെ ഉമ്മു ആനി, നമ്മളിന്നലെ പറഞ്ഞു, മക്ക ഫത്ത് ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് കടന്നു ചെന്നു. അപ്പോൾ അദ്ദേഹം കുളിക്കുകയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ മറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് സലാം ചൊല്ലി. ഇതെന്താ മനസ്സിലാക്കുന്നത്, സ്ത്രീകൾ അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം ചൊല്ലാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോടും സലാം ചൊല്ലാറുണ്ടായിരുന്നു. സഹാബികൾ പ്രായമുള്ള സ്ത്രീയോട് സലാം ചൊല്ലി, ഒരു ഭയവുമില്ലാതെ സലാം ചൊല്ലി. അതുകൊണ്ടാണ് ഇബ്നു ഹജ്റുൽ അസ്ഖലാനി റഹിമഹുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, അസ്സലാം അസ്സലാമു റിജാലി അലൻ നിസായി വ നിസായി അലൽ റിജാലി ജായിസുൻ ഇദ അമിനത്തുൽ ഫിത്ന. പുരുഷന്മാർ സ്ത്രീകൾക്കും സ്ത്രീകൾ പുരുഷന്മാർക്കും സലാം ചൊല്ലൽ അനുവദനീയമാണ്, ഫിത്നയിൽ നിന്ന് നിർഭയം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഫിത്നയിൽ അകപ്പെടുന്ന രീതിയിൽ സലാം ചൊല്ലാൻ പാടില്ല. ഇപ്പം നമ്മുടെ അടുത്ത കല്യാണ ബന്ധം അനുവദിക്കപ്പെടുന്ന രീതിയിലുള്ള ബന്ധുക്കളുണ്ടല്ലോ, കാരണം അവരുടെ മക്കളുണ്ടാകും, ഉപ്പയുടെ പങ്ങളുടെ മക്കളുണ്ടാവും, ഉമ്മയുടെ ഉമ്മ വഴി ഉണ്ടാകുന്ന തറവാട്ടിലൊക്കെ താമസിക്കുന്ന ബന്ധുക്കളുണ്ടാവും, അതുപോലെ തന്നെ ഉപ്പയുടെ വഴി ഉണ്ടാകുന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാകും. അവരിൽപ്പെട്ട പല സ്ത്രീകളുമായിട്ടും വളരെ ചെറുപ്പത്തിൽ പരിചയമുള്ളവരായിരിക്കും, നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരായിരിക്കും. അവരോട് സലാം ചൊല്ലാൻ പാടില്ല, അത് ആറാമണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഹുക്കും അല്ലേ? അവരോട് കൂപ്പുകൈ, നമസ്കാരം, നമസ്തേ എന്നാണ് പറയേണ്ടത്. ഇനി ഇത് വിരോധനം വരണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണ്ടേ? ആ തെളിവ് ഉദ്ധരിക്കാൻ ഹദീസുകളിൽ നിന്ന് കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കൾ ചെല്ലുകയാണ്, ഉമ്മാനിയ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്, അവർ സലാം ചൊല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ വിരോധിക്കണമെങ്കിൽ വ്യക്തമായ പ്രമാണം വേണം. അത്
പണ്ഡിതന്മാരുടെ ഏതെങ്കിലും കൗല് കൊണ്ട് അല്ലെ മസ്ഹബിൻ്റെ ഏതെങ്കിലും ഫുഖാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം നിരോധിക്കാൻ വേണ്ടി വ്യക്തമായ തെളിവല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഫിത്നയിൽ നിന്ന് നിർഭയരായിരിക്കണം, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങി ഏതെങ്കിലും ഒരു ഇടപഴകാൻ വേണ്ടി ഒരു തന്ത്രം എന്ന നിലയിൽ ഒരു തക്കം ഭാഗത്ത് കൊണ്ട് ആരംഭിക്കുക, ഒരു അഭിവാദ്യം എന്ന ഒരു അവസരം എന്ന രീതിയിൽ, അത് പാടുള്ളതല്ല, അത് ആറാമാണ്, യാതൊരു സംശയവുമില്ലല്ലോ. അത് രണ്ട് സ്ത്രീ ആകട്ടെ, ഒരു കൂട്ടമുള്ള സ്ത്രീ ആകട്ടെ, പാടുണ്ടോ? ഒറ്റക്കുള്ള സ്ത്രീ ആകട്ടെ, പാടുണ്ടോ? സലാം ചൊല്ലുകൊണ്ട് അവർ മാറ്റി ഒരു ഇടപഴക, ഒരു സുന്ദരിയായ സ്ത്രീ അല്ലേ, അവർ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ സലാം ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അത് പാടുള്ളതല്ല, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. എന്നാൽ സ്വന്തം ബന്ധുക്കളായ സ്ത്രീകളുണ്ടാവാം, അയൽപക്കത്തുള്ള ചെറുപ്പത്തിലെ കണ്ടുവരുന്ന പ്രായമുള്ള സ്ത്രീകളുണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീകളുണ്ടാവാം മാന്യമായ രീതിയിൽ ഇടപഴകുന്നവർ, മുസ്ലിങ്ങളായ ആൾക്കാർ, അവരോട് സലാം പാടില്ല എന്ന് പറയാൻ വേണ്ടി ഇതൊന്നും തെളിവല്ല. മറിച്ച് ഹദീസുകളിൻ്റെ നെസ്സനുസരിച്ച് ഖുറാനിക ആയത്തിൻ്റെ കാര്യങ്ങളനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവരോടൊക്കെ സലാം ചൊല്ലാമെന്നാണ്. എല്ലാതര ഫിത്നകളിൽ നിന്നും ഉണ്ടായിരിക്കണം, ഒഴിവായിരിക്കണം, അത് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ, യാതൊരു സംശയവും വേണ്ട. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.